നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ചെറുപ്പക്കാർക്ക് പ്രേമിക്കാൻ സർക്കാർ അവസരമൊരുക്കുന്നു. ഞെട്ടാൻ വരട്ടെ, ദക്ഷിണ കൊറിയയിലാണ് സംഭവം. യുവാക്കളെ പ്രണയിപ്പിക്കാനും വിവാഹം കഴിപ്പിക്കാനും കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ ലക്ഷ്യമിട്ട് സർക്കാരിന് കീഴിലുള്ള പ്രമുഖ സർവകലാശാലകൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഒരാൾ മാസത്തിൽ 3 പങ്കാളികളെയെങ്കിലും ഉപയോഗിച്ചിരിക്കണം. ഇത് നിർബന്ധിതമാക്കുന്ന കോഴ്സുമായിട്ടാണ് സർവകലാശാലകൾ എത്തുന്നത്. ഡേറ്റിംഗ്, ലൈംഗികത, സ്നേഹം തുടങ്ങി ആധുനിക തലമുറയിലെ പുതിയ ട്രെൻഡുകളെ ഫലപ്രദമായി വിനിയോഗിക്കുന്ന, പരമ്പരാഗത കുടുംബസങ്കല്പങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു കോഴ്സ് തുടങ്ങിയിരിക്കുകയാണ് ദക്ഷിണ കൊറിയയിലെ പ്രമുഖ സർവകലാശാലകളായ സിയോളിലെ ഡോൺകുക്ക്, ക്യോങ് ഹി എന്നിവ. അതായത് പ്രണയവും സ്നേഹവും സെക്സുമെല്ലാം ആധികാരികമായി പഠിപ്പിക്കുമെന്ന് ചുരുക്കം. ഡേറ്റിംഗിന് പറ്റില്ല എന്നാണ് നിലപാടെങ്കിൽ അഡ്മിഷൻ കിട്ടില്ല. പുതിയ കോഴ്സിലൂടെ വിദ്യാർത്ഥികൾക്ക് ശരിയായ പങ്കാളിയെ കണ്ടെത്താനും ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്താനും പഠിപ്പിക്കുകയാണ് ഉദ്ദേശം. കുടുംബജീവിതത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന പുതിയ തലമുറയെ അവിടേക്ക് എത്തിക്കാനാണ് കോഴ്സ് പരീക്ഷിക്കുക. വീടുകൾ വാങ്ങുന്നതിനുള്ള ഉയർന്ന ചെലവ്, തൊഴിലില്ലായ്മ, ട്യൂഷൻ ഫീസിലെ വർധന തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പ്രതിസന്ധിയായി മാറിയതോടെയാണ് രാജ്യത്തെ ചെറുപ്പക്കാർ വിവാഹം, കുടുംബജീവിതം എന്നിവയിൽ നിന്നും വിട്ടുനിൽക്കുന്നതായി കണ്ടെത്തിയത്. സാമ്പത്തിക ഞെരുക്കം മൂലം ചെറുപ്പക്കാർ പങ്കാളിയെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ ചിന്തിക്കാൻ പോലും മെനക്കെടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തെ വഴിതിരിച്ചുവിടാനാണ് പുതിയ കോഴ്സ്. പുതിയ പദ്ധതിക്കായി സർക്കാർ 50 ബില്യൺ പൗണ്ടാണ് നീക്കിവച്ചിരിക്കുന്നത്. 1977 ശേഷം കഴിഞ്ഞ വർഷം കൊറിയയിൽ വിവാഹകാര്യത്തിൽ വൻതോതിൽ ഇടിവ് സംഭവിച്ചിരുന്നു. ജനനനിരക്കും താഴോട്ടാണ്. 1000 പേർക്ക് 5.5 എന്നതാണ് കഴിഞ്ഞ വർഷത്തെ വിവാഹ നിരക്ക്. 77 ഇത് 1295 എന്ന നിലയ്ക്കായിരുന്നു. ഏതായാലും ദക്ഷിണ കൊറിയൻ സർക്കാരാണ് ചെറുപ്പക്കാരെ സഹായിക്കാൻ ഇത്തരം പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കും പ്രതികരിക്കാൻ വാർത്തയോട് ഒരു കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.